എന്റെ പൊന്നടാവേ ഒന്നും പറയണ്ട, ഇവിടെ ഒരുത്തനെ തടി പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഇവനിത് എവിടെ പോയി? തങ്കച്ചാ, എടാ തങ്കച്ചാ, തങ്കച്ചോ, കയ്യിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി തന്നാനേ, അയ്യോ തന്നാനാനേ, എന്റെ പൊന്നടാ, നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോ? നീ അതിനാവേ, എടാ നിന്നോട് പ്ലാവിന്റെ തടി എടുക്കാൻ പറഞ്ഞിട്ട് എന്തിനാടാ നീ ചന്ദനമുട്ടി രക്താന്തരം പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്? എടാ പൊന്നപ്പെട്ടി, എന്തോ എന്റെ കാലയിൽ കോടാലി കൊണ്ട് മുറിഞ്ഞിട്ട് രക്തം പറ്റിയിരിക്കണ തടിയല്ല, അല്ലാതെ അതെ രക്തന്തരമല്ല. അയ്യോ പിടിച്ചാ പിടിച്ചാ പിടിച്ചാ, അയ്യോ എന്നാളിയാ, എന്നെ ഉണ്ടാക്കാനല്ല പറഞ്ഞ തടിയെ പിടിക്കാ, അയ്യോ ചെറിയ സുഖമൊക്കെ ഇല്ല. ഇപ്പൊ എന്നാ ഞാൻ പൊക്കോട്ടെ നാ, അയിനാ, അല്ല നിന്റെ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് വന്നാ മതിയല്ലോ. അതല്ലെന്ന നീ തടിയെ പിടിക്കും, തോട്ടത്തിന്റെ തടി ഇരിക്കുന്ന കാരണം കൺട്രോൾ പോകണടാ. ആഹാ, കൺട്രോൾ പോകാൻ വേണ്ടി സണ്ണി ലിയോണിന്റെ വീട്ടിൽ നിന്ന് വെട്ടിയ തടിയല്ല, രാമൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് വെട്ടിയ തടിയാ. എന്റെ ബാലൻസ് പോകണടാ, ബാലൻസ് പോയതാണ് ആ കാലകൾ ഒളിച്ചിറങ്ങിയേക്കണേ. പയ്യെ ചാലി വിട്ടി വിടട്ടെ, പന്നെ ഇത് പിടിക്കാതെ പിടിച്ച പിടിച്ച ഒത്തു പിടിച്ച. ഐലസ ഒസ്സലമ്മ, ഐലസ ചീട്ടടിക്ക് ചിറ്റപ്പ, പട്ടണം പാട്ട് മുത്തപ്പ തട്ടിക്കോളാം. എന്റെ പൊന്നടാവേ, നീ മേല ഇമാതിരി രക്താന്തരായിട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് നിന്നെ ഞാൻ പുഷ്പയിക്കോളെ. അങ്ങനെയാണ് നിനക്ക് രണ്ടടി അടിക്കാൻ പറ്റുമോ? അതിനടാവേ പുഷ്പ ഡ്യൂ ഇറക്കാൻ വേണ്ടടാവേ. നീ രക്താന്തരം മിണ്ടിയാക്കരുത് ഇവിടെ, അതിനോട് ചന്ദനം വേണ്ട പുഷ്പം വേണ്ട. ചന്ദനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തേ, എന്നിടാവേ പണ്ട് നമ്മൾ സത്യമംഗലം കാട്ടിന്ന് ഒരു ചന്ദനമുട്ടി വെട്ടിയില്ലായിരുന്നു? അതെന്തി, അതിന്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതെനിക്ക് നാളെ ഒന്ന് വേണം. എന്തിനാ? മറ്റേ നരസിംഹത്തിലേ പവിത്രം ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കെന്തോ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് ആശ തീർക്കാനാന്ന് പുള്ളി വരത്തില്ല. ചന്ദനമുട്ടി എന്റെ അളിയൻ കൊണ്ടുപോയി. നിന്റെ അളിയനെ ഇറച്ചിവിട്ടല്ലേ പരിപാടി, ഇതെന്തിനാ ചന്ദനമുട്ടി? എടാ ഈ ചന്ദനമുട്ടിയിൽ വെച്ചല്ലേ പുള്ളി ഇപ്പൊ ഇറച്ചി വെട്ടണത്? പിന്നല്ലേ ചന്ദനമുട്ടിയിൽ വെക്കണു, ഇറച്ചി വെട്ടണു, ഇറച്ചി വെട്ടണു, ചന്ദനമുട്ടിയിൽ വെക്കണു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഉണ്ണികൃഷ്ണൻ ആണോ അവിടെ ഇറച്ചി വെട്ടണേ? അതല്ല, ഈ ചന്ദനമുട്ടി വെക്കണ പുള്ളി ഇറച്ചി വെട്ടി കഴിഞ്ഞാൽ അന്നായ കച്ചവടല്ലേ? ആണോ? പിന്നല്ലേ പുള്ളിയുടെ കടയിൽ നിന്ന് 1 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ 100 ഗ്രാം ചന്ദനം ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ? അത് നല്ലൊരു പരിപാടിയാണോ? കേട്ടിട്ടില്ലേ ഇറച്ചി ചന്ദനം? അത് അങ്ങനെ അല്ലല്ലോ, അരച്ച ചന്ദനം മണക്കും കുങ്കുമ അഴകുന്നെറ്റിയില്ലേ, അഴകുന്നെറ്റിയില്ലേ. നീ ഇവിടെ അഭ്യാസം കാണിക്കാൻ തടി പിടിക്കാൻ നോക്കണം. ഇതോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല, അത് ശരിയാവില്ല. എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പണിയെടുത്ത് പഠിക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഈരാട്ടുപേട്ടയിൽ ഞാൻ ഒറ്റയ്ക്ക് 15 ടൺ തടി തള്ളി 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 അങ്ങനെ കയറ്റി. ഇത് കൂട്ടതല്ലാതെ 15 അല്ല 30 ടണ്ണും കയറി കാണാൻ ഈ വണ്ടി മറിച്ചു. ഞങ്ങളൊരു 2-3 പേരുണ്ടായിരുന്നു. അപ്പൊ 25 ടണ്ണ് തള്ളിന്റെ ഭാരം കുറഞ്ഞിട്ടുണ്ട്. നീ അതും പറയാം തടി പിടിക്കാം. ഇതോ നമ്മൾ ഇതിന് ആവശ്യമില്ല തടി പിടിക്കണേ, നമുക്കൊരു ആന മേടിച്ചെങ്കിൽ തടി വലിപ്പിച്ചാ പോരെ. തടി വലിക്കുമ്പോൾ കൂക്കാൻ കയ്യിലുണ്ട്? എന്റെ ഒരു കൂക്കയില്ല, നീ ഒരു 1 ലക്ഷം രൂപ തരുവാണെങ്കിൽ നമുക്ക് ആന മേടിച്ചെങ്കിൽ തടി വലിപ്പിക്കാം. എന്നാളെ 2000 രൂപ മേടിച്ചിട്ട് നീ എന്നെ ഒടുക്കത്തെ വലിപ്പിയിൽ വലിച്ചോണ്ടിരിക്കുന്ന, ഇനി നടക്കത്തില്ല. തടിവെട്ട് മാത്രമല്ല മ്യൂസിക് കമ്പോസിംഗ് ഉണ്ടോ? എന്തായാലും തടി പിടിക്കുന്നു, ഈ തടി പിടിച്ച നമുക്ക് ഇത്രോ നേരം ഇവിടെ തടി കെട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു അവിഹിതം നടക്കണം നീ കണ്ടോ? അവിഹിതം? തടി തമ്മി കെട്ടിപ്പിടിച്ച് കിടക്കാനുണ്ടോ? എടാ അവിഹിതം അല്ലാത്, ഈ തടി നമ്മൾ ഇളക്കിട്ട് വേണം മോളി കെട്ടി ഇടാൻ വേണ്ടി. ഇതും കേട്ടോ? ഇതും കേട്ടോളാം. പിടിച്ച വെയിറ്റ് ആണേ, ഒത്തു പിടിച്ച ഐലസ ഒസ്സലാമ ഐലസ തട്ടിക്കോ തട്ടിക്കോ. തടിയോടാ ഇതല്ലേ കിടക്കണേ, അതിനെ തെറിച്ചു പോയത് റബ്ബർ തടിയില്ലേ, ചിലപ്പോ തെറിച്ചു പോയി തട്ടിക്കോ.